ഇന്ന് മാർച്ച് 19 നിങ്ങൾ കാത്തിരിക്കുന്ന നിരവധി സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ ആന്റണി വർഗീസ് നായകനെത്തിയ പൂവൻ എന്ന സിനിമയാണ്. ചിത്രം ഈ ആഴ്ച C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം മാർച്ച് 24 ആന്റണി വർഗീസ് നായകനെത്തുന്ന പൂവൻ OTT റിലീസ് ചെയ്യപ്പെടുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലേക്കെത്തി പരാജയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്നിവർ പ്രധാന റോളുകളിലെത്തി സംവിധാനം ചെയ്ത സിനിമയാണ് വെടിക്കെട്ട്. സിനിമയുടെയും OTT അവകാശങ്ങൾ C5 OTT പ്ലാറ്റ്ഫോമാണ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈസ്റ്റർ പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. വീഡിയോയിലെ മൂന്നാമത്തെ അപ്ഡേറ്റ് പ്രണയ വിലാസം എന്ന സിനിമയുടേതാണ്. റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ ഈ സിനിമയുടെയും OTT അവകാശങ്ങൾ C5 OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഏപ്രിൽ മാസം അവസാന വാരത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. നാലാമത്തെ അപ്ഡേറ്റ് ഈ മാസം ആദ്യം തിയേറ്ററുകളിലേക്കെത്തിയ കുഞ്ചാക്കബോബൻ, രജിഷ വിജയൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ പകലും പാതിരാവും എന്ന സിനിമയാണ്. അജയ് വാസുദേവ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ C5 OTT പ്ലാറ്റ്ഫോം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം മെയ് മാസമായിരിക്കും C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യപ്പെടുക. ഒരു കന്നഡ സിനിമയുടെ മലയാളം റീമേക്ക് കൂടിയാണ് പകലും പാതിരാവും. അഞ്ചാമത്തെ അപ്ഡേറ്റ്, മോളിവുഡിൽ നിന്നും ഈ മാസം തിയേറ്ററുകളിലേക്കെത്തി പരാജയപ്പെട്ട മഞ്ജു വാര്യർ നായകവേഷത്തിലെത്തിയ ആയിഷ എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ Disney+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യാനൊരുങ്ങുന്ന മഞ്ജു വാര്യർ നായകവേഷത്തിലെത്തിയ ആയിഷ എന്ന സിനിമ ഈ മാസം മാർച്ച് മാസം അതല്ലെങ്കിൽ ഏപ്രിൽ മാസം വിഷു നാളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആറാമത്തെ അപ്ഡേറ്റ്, ബോളിവുഡിൽ നിന്നും സമീപകാലത്ത് തിയേറ്ററുകളിലേക്കെത്തി വൻ പരാജയമായി മാറിയ ഷെഹസാദ എന്ന സിനിമയുടേതാണ്. അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ ഷെഹസാദ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഏപ്രിൽ മാസം 2 OTT റിലീസ് ചെയ്യുമെന്ന് OTT പ്ലാറ്റ്ഫോം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. വീഡിയോയിലെ ഏഴാമത്തെ അപ്ഡേറ്റ്, ഈ മാസം തിയേറ്ററുകളിലേക്കെത്തി വൻ പരാജയമായി മാറിയ പ്രഭുദേവ നായകനെത്തിയ ബഗീര എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സൺനെസ്റ്റ് OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ഈ വരുന്ന ഏപ്രിൽ മാസം 7 ഈസ്റ്റർ പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആഴ്ച കേരളത്തിലെ സിനിമ റിലീസിനെത്തുന്നുണ്ട്. അതിനുശേഷം തിയേറ്റർ റിലീസിന് ശേഷം ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഉണ്ടാകും. അവസാനത്തെ അപ്ഡേറ്റ്, രോമാഞ്ചം എന്ന സിനിമയുടേതാണ്. സൗബിൻ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ Disney+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്ററുകളിൽ നിന്ന് വൻ വിജയം നേടിയെടുത്ത രോമാഞ്ചം എന്ന സിനിമയുടെ OTT ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ന് അതല്ലെങ്കിൽ നാളെ പ്രൊമോ വീഡിയോ വന്നു തുടങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് സ്ഥിതി പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഈ ആഴ്ച സിനിമ OTT റിലീസ് ചെയ്യും, അതല്ലെങ്കിൽ ഈസ്റ്റർ പ്രമാണിച്ച് സിനിമ OTT റിലീസ് ചെയ്യും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾക്കായിട്ട്.